വധശ്രമ കേസിലെ ശിക്ഷാവിധിക്കെതിരെ ലക്ഷദ്വീപ് മുൻ എംപി മുഹമ്മദ് ഫൈസൽ അടക്കമുള്ള പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രോസിക്യൂഷനും പരാതിക്കാരനും കേസിൽ ഇന്ന് തടസ്സവാദങ്ങൾ രേഖാമൂലം സമർപ്പിക്കും. അപ്പീലിൽ വിശദമായ വാദം കേൾക്കണമെന്ന നിലപാടിൽ കോടതിയുണ്ട്. മുഹമ്മദ് ഫൈസലിനെതിരെ കവരത്തി കോടതി ശിക്ഷിച്ചത് കോൺഗ്രസ് പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ടെലിഫോണിൽ ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. വധശ്രമക്കേസിലെ ശിക്ഷാവിധിക്കെതിരെ ലക്ഷദ്വീപ് മുൻ എംപി മുഹമ്മദ് ഫൈസൽ അടക്കം സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം കോടതി നടപടി അതി നിർണായകമാണ്. കാരണം ഇന്ന് കോടതിയിൽ നിന്നും ഇന്ന് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അപ്പീലിൽ അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം വരെ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും പ്രോസിക്യൂഷൻ പരാതിക്കാരനും കേസിൽ നിന്ന് തടസ്സവാദങ്ങൾ രേഖാമൂലം സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. ശിക്ഷാവിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തിന്മേൽ വിശദവാദം കേൾക്കാം എന്നുള്ളതാണ് ഹൈക്കോടതി നിലപാടെടുത്തത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കവരത്തി ജില്ലാ സെഷൻസ് കോടതി 10 വർഷത്തേക്കാണ് ഇദ്ദേഹത്തെ നിലവിൽ ശിക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ലക്ഷദ്വീപ് എംപി ഇപ്പോൾ ഉള്ളത്. എന്തായാലും അഡ്വക്കേറ്റ് എസ് മനു ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ തടസ്സവാദങ്ങൾ ഉന്നയിക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്താണ് മൊബൈൽ ഫോണിൽ വന്നത്.